Hi dears, welcome back to Aries Food World. ഇന്നൊരു നല്ല നാടൻ രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുരിങ്ങക്കയും തക്കാളിയൊക്കെ ചേർത്ത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ മുരിങ്ങക്കോലാണ് എടുത്തിരിക്കുന്നത്. മുരിങ്ങക്കോൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ഒരു വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300-350 ഗ്രാം മുരിങ്ങക്കോലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. ഒരു കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഉള്ളിയാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. എരിവിനായിട്ട് 3 പച്ചമുളക്, തക്കാളി 1-2 തക്കാളി, നമ്മുടെ പുളി അനുസരിച്ചാണ് തക്കാളി ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ഉള്ളി ഇതിലേക്ക് മുഴുവനായിട്ടല്ല ചേർക്കുന്നത്, ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതിനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ഉണ്ടാക്കുന്ന അരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. ചട്ടി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ കറി ആയതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ മാത്രം ഓയിൽ ഉപയോഗിച്ചാൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഉള്ളി ഇല്ലെങ്കിൽ സവോള ആയാലും ചേർത്ത് കൊടുക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഉള്ളിക്കാണ്. അതുകൊണ്ട് കഴിയുന്നതും ഉള്ളി തന്നെ ഉപയോഗിക്കാൻ നോക്കണം. 1 മിനിറ്റ് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. ബാക്കി മുരിങ്ങക്കോലിൻ്റെ കൂടെ ഒന്ന് വെന്ത് വരും. ഇനി ഇതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നാടൻ രീതിയിലായതുകൊണ്ട് നമുക്ക് കറിവേപ്പിലയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുന്നത്. 1-2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ഞാൻ 1 വലിയ തക്കാളിയാണ് എടുത്തിരുന്നത്. അത് അധികം പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ 1 എണ്ണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കാനുള്ളത്. മഞ്ഞൾപ്പൊടി 1 കാൽ ടീസ്പൂണിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി പേരിനൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. 1/2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, അത്രയും മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. എരി വേണമെങ്കിൽ നമ്മൾ പച്ചമുളക് കൂട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ ഉള്ളിയും തക്കാളിയും പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പൊക്കെ നന്നായിട്ട് മുരിങ്ങക്കോലിൽ പിടിക്കണം. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പം കുക്ക് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങി എന്നെ ഒരു അടപ്പ് വെച്ച് മൂടിയിട്ട് ആ മുരിങ്ങക്കോലൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 1-7 മിനിറ്റായി. നമുക്കൊന്ന് മുരിങ്ങക്കോല് ചെക്ക് ചെയ്ത് നോക്കാം. മുരിങ്ങക്കോല് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറുതായി ഒന്ന് പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ആ വെള്ളം ഒന്ന് ചെറുതായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അച്ചാറൊക്കെ ഒന്ന് കുറച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്കോല് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ടാണ് നമുക്ക് മുരിങ്ങക്കോല് കിട്ടേണ്ടത്. ആ ഉള്ളിയും തക്കാളിയും മുരിങ്ങക്കോലും എല്ലാം ഒരുമിച്ച് കിടന്ന് നന്നായിട്ട് കുക്കാവണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ട് ആ മുരിങ്ങക്കോല് വേകുന്ന സമയം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ റെസിപ്പികൾ ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും തീർച്ചയായും ഒന്ന് കാണണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.